ഇലക്ഷൻ ചൂടിലേക്ക് രാജ്യം മുഴുവൻ എത്തിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തിരക്കിലാണ് ഓരോ സ്ഥാനാർത്ഥികളും. ഈ സമയത്ത് ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം കയ്യിൽ കരുതാവുന്ന പണത്തിന്റെ പരിധിയാണ്. രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ചിലപ്പോൾ ഈ പരിധിയെക്കുറിച്ച് അറിഞ്ഞിരിക്കണമെന്നില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് ഓരോ പൗരനും കയ്യിൽ കരുതാവുന്ന പണത്തിന് പരിധിയുണ്ട്. 50,000 രൂപയിൽ കൂടുതൽ പണം കയ്യിൽ കരുതുന്നുണ്ടെങ്കിൽ കൃത്യമായ രേഖകൾ നമ്മുടെ പക്കൽ വേണം. അല്ലാത്ത പക്ഷം ആ പണം നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. തെരഞ്ഞെടുപ്പ് കാലത്തെ പണമിടപാടുകൾ പരിശോധിക്കാൻ ഫ്ലയിംഗ് സ്ക്വാഡും സ്റ്റാറ്റിക് സർവൈലൻസ് ടീമും സജീവമായി പ്രവർത്തിക്കും. നമ്മുടെ പക്കലിൽ 50,000 രൂപയിലും അധികം തുകയുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായ രേഖയും പണത്തിൻ്റെ ഉറവിടവും എന്തിനു കൊണ്ടുപോകുന്നു എന്നതും വ്യക്തമാക്കേണ്ടി വരും. ഇനി പരിശോധനയിൽ ഉറവിടം തെളിയിക്കാനായില്ലെങ്കിൽ പണം പിടിച്ചെടുത്തേക്കും. വോട്ടെടുപ്പിന് ശേഷം 7 ദിവസത്തിനകം രേഖ ഹാജരാക്കിയാൽ ഈ പണം തിരികെ ലഭിക്കും. ഉറവിടം തെളിയിക്കാനായില്ലെങ്കിൽ ഈ പണം തിരികെ ലഭിക്കില്ലെന്ന് മാത്രമല്ല ട്രഷറിയിലേക്ക് മാറ്റുകയും ചെയ്യും. കയ്യിൽ കരുതുന്ന പണത്തിന് മാത്രമല്ല പരിധിയുള്ളത്. ബാങ്കുകളിൽ നിന്ന് പണം പിൻവലിക്കാനും ചില നൂലാമാലകളുണ്ട്. ബാങ്കുകളിൽ നിന്ന് പണം പിൻവലിക്കുമ്പോൾ ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകും. 50,000 രൂപയ്ക്ക് മുകളിൽ പണം പിൻവലിച്ചാൽ ഇടപാടുകാർ ഇലക്ഷൻ സീഷർ മാനേജ്മെന്റ് സിസ്റ്റം വഴി പ്രത്യേക QR കോഡ് സ്കാൻ ചെയ്ത് വേണം ഇടപാടുകൾ നടത്താൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരുന്നു. ബാങ്കിൽ നിന്ന് പിൻവലിക്കുന്ന 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള തുകയ്ക്കും ATMകളിൽ നിന്ന് പിൻവലിക്കുന്ന തുകയ്ക്കുമൊക്കെ ഇത് ബാധകമാണ്. തിരിച്ചറിയൽ കാർഡും കയ്യിൽ കരുതണം. സഹകരണ ബാങ്കുകളിലാണ് ഇടപാടുകൾ എങ്കിൽ പ്രത്യേക സ്ലിപ്പ് ഉണ്ടാകും. അത്തരം സാഹചര്യങ്ങളിൽ QR കോഡ് സ്കാൻ ചെയ്യേണ്ടതില്ല. എന്നാൽ അതേസമയം വിവാഹം, ആശുപത്രി ആവശ്യങ്ങൾ തുടങ്ങിയ അത്യാവശ്യ കാര്യങ്ങൾക്ക് ഇളവ് ലഭിക്കും. ഇതിന് രേഖകൾ കാണിച്ചാൽ മതിയാകും. രാഷ്ട്രീയ പ്രവർത്തകരാണ് പണം കയ്യിൽ കരുതുന്നതെങ്കിൽ പാർട്ടിയുടെ പണമിടപാട് കൈകാര്യം ചെയ്യുന്ന ട്രഷററോ മറ്റ് ചുമതലക്കാരനോ നൽകുന്ന രേഖകൾ കാണിക്കണം. അതേസമയം ഇപ്പോൾ പരിശോധനയും വ്യാപകമാണ്. തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ കൂണൂരിൽ വിനോദസഞ്ചാരത്തിനായി എത്തിയ കുടുംബത്തിൽ നിന്ന് 69,400 രൂപ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസർ പിടിച്ചെടുത്തിരുന്നു. അവധിക്ക് നീലഗിരിയിൽ എത്തിയതായിരുന്നു കുടുംബം. April 19 തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തെ തുടർന്നായിരുന്നു നടപടി. എന്നാൽ പണവുമായി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിച്ചതിനാൽ ഉദ്യോഗസ്ഥർ ഇത് പരിശോധിച്ച് പണം തിരികെ നൽകുകയായിരുന്നു. അപ്പോഴെന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് 50,000 രൂപയ്ക്ക് മുകളിൽ പണം കൈവശം വയ്ക്കേണ്ട സാഹചര്യം വരികയാണ് എങ്കിൽ പണത്തിൻ്റെ ഉറവിടം വ്യക്തമാക്കുന്ന രേഖകളും കയ്യിൽ കരുതണം. ഇല്ലെങ്കിൽ മറ്റ് നടപടികൾക്ക് വിധേയമാകേണ്ടി വരും.